സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏതാനും നാളുകൾക്ക് മുൻപ് പെട്രോളിംഗിനിടെ ഒരു സാമൂഹിക വിരുദ്ധന്റെ ആക്രമണത്തിൽ തലയോട് തകർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് ശ്രീ അജീഷ് പോൾ. ഇത്ര നാളത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം വിശ്രമത്തിനായി സ്വഭവനത്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ നിന്ന് തന്നെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഹൃദയഹാരിയായ ഒരെഴുത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്. അത് അദ്ദേഹം ഭാഷാശേഷിയും പേശീബലവും വീണ്ടെടുത്തു എന്നതിൻ്റെ ശുഭസൂചന മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയം തുളുമ്പുന്ന കൃതജ്ഞതയും ശുഭാപ്തി വിശ്വാസവും കൂടിയാണ്. അദ്ദേഹം കുറിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ഡോക്ടർമാരിലൂടെയാണ് എന്നിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്ന് ഡോക്ടർമാരുടെ ദേശീയ ദിനമാണല്ലോ. ഈ മഹാമാരി കാലത്തും അല്ലാതെയും അവർ നടത്തുന്ന മുന്നണി പോരാട്ടങ്ങൾ നമുക്ക് വിവരിക്കാവുന്നതല്ല. ത്യാഗോജ്വലമായ സേവനങ്ങളാണത്. അതോടൊപ്പം രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശാരീരിക മർദ്ദനങ്ങളും ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. സ്വന്തം നില സുരക്ഷിതമാക്കാൻ അതിനാൽ ചില പുതുതലമുറ ഡോക്ടർമാരെങ്കിലും ഡിഫൻസീവ് മെഡിസിൻ എന്ന ചികിത്സാ ശൈലി അവലംബിക്കുന്നുണ്ടെന്ന് ലോകമാസകലം നിരീക്ഷിക്കപ്പെടുന്നു. നടപടിക്രമങ്ങൾ മാത്രം പാലിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി, ഹൃദയമർപ്പിക്കാതെ അത് ചെയ്യപ്പെടുന്നു. ചിലരെങ്കിലും അങ്ങനെ ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. കാരണം അവർക്ക് സ്വന്തം സുരക്ഷയെ മാനിച്ച് റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക സാഹചര്യം നടമാടുന്നു. ഡിഫൻസീവ് മെഡിസിൻ രോഗിയെ തന്നെ ബുദ്ധിമുട്ടിലാക്കും, ചികിത്സാ ചെലവുകൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു പ്രശസ്ത വൈദ്യനായിരുന്ന ഡോക്ടർ വില്യം ഓസ്ലർ പറയുന്നു, ഒരു നല്ല വൈദ്യൻ രോഗത്തിന് ചികിത്സ നൽകുന്നു, ഒരു മഹാവൈദ്യനാകട്ടെ ആ രോഗവുമായി വരുന്ന രോഗിയെ തന്നെയാണ് ചികിത്സിക്കുന്നത്. രോഗിയും വൈദ്യനും തമ്മിലുള്ള സ്നേഹാർദ്രമായ ആ ആത്മബന്ധം വീണ്ടും നമുക്ക് വീണ്ടെടുക്കാനാവട്ടെ എന്ന് ആശിച്ചു പോകുന്നു. ശരീരവും ഹൃദയവും ഒരുപോലെ തുടിക്കുന്ന ആതുര സേവനം. ഇന്ന് സുവിശേഷം മത്തായി 9:1-8 വരെ നാഥൻ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. ആ രോഗസൗഖ്യത്തോടൊപ്പം അവൻ പാപങ്ങളെയും മോചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് നാഥൻ്റെ പാപമോചന അധികാരത്തെ ചൊല്ലി ഒരു തർക്കം ഉടലെടുക്കുകയും ചെയ്യുന്നു. ഈശോ നൽകുന്ന രോഗസൗഖ്യം ഒരേ സമയം ശരീരത്തെയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഴങ്ങളെയും തൊടുന്നുണ്ട്. കാൽപ്പനികമായി നമ്മൾ മനുഷ്യഹൃദയം എന്ന് വിളിക്കുന്ന ആ തലം, ശരീരത്തെയും ഹൃദയത്തെയും സുഖപ്പെടുത്തുന്ന മഹാവൈദ്യനാണ് നാഥൻ. നാഥനെ വൈദ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സഭാപിതാക്കന്മാരുടെ ഇടയിൽ വളരെ വ്യാപകമായ ഒരു രീതിയായിരുന്നു. വൈദ്യനായ ക്രിസ്തു, ക്രിസ്തുസ് മെഡിക്കൂസ്. വിശുദ്ധ ജെറോം പറയുന്നു, അവൻ യഥാർത്ഥ വൈദ്യനാണ്, ഏക വൈദ്യനും. അവൻ തന്നെ വൈദ്യനും വൈദ്യവും. അവൻ തന്നെ ആദ്യ വൈദ്യൻ, ആർക്കിയാചാർ. 18 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ഈ ദിവസം എൻ്റെ അപ്പച്ചൻ്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. തലേന്ന് അദ്ദേഹം മരിച്ചു. ഒരു പ്രശസ്തനായ ഡോക്ടറിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടുവന്ന ഒരു ചികിത്സാ പിഴവ്, ഈ ആട്രോജെനിക് എന്ന് പറയും. വൃക്കകൾ തകരാറിലായി, വേദനയും ധനനഷ്ടവും. ആ ഡോക്ടറിനെതിരെ നിയമ നടപടികൾക്ക് സാധ്യതയും ഉണ്ടായിരുന്നു, സഹായവും ലഭിക്കുമായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ഒരേ മനസ്സോടെ തീരുമാനിച്ചു അത് വേണ്ട എന്ന്. കാരണം ഒരു ഡോക്ടർ ഒരിക്കലും അത് മനഃപൂർവ്വം ചെയ്തതാകില്ല. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ്റെ മരണം ഞങ്ങൾക്ക് വിശുദ്ധമായ അനുരഞ്ജനത്തിൻ്റെ ഒരു അനുഭവമായി. നാഥൻ ഹൃദയങ്ങൾ കൂടിയാണ് ഉണക്കുന്നത്. തെർത്തുല്യൻ പറയുമായിരുന്നു, ഈശോ ഒരേ സമയം പ്രഘോഷകനും പ്രതിക്കാത്തോർ വൈദ്യനുമാണെന്ന്. മെതിക്കാത്തോർ. നാഥനെ മഹാവൈദ്യൻ എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യൻ്റെ അഹന്തയാണ് ഏറ്റവും വലിയ രോഗകാരണം. അത് ആത്മാവിനെ രോഗാതുരമാക്കുന്നു. ആദിമ വിഷം അഹങ്കാരം തന്നെയാണ്. ക്രിസ്തു എന്ന എളിയ വൈദ്യൻ, മെഡിക്കസ് ഹ്യൂമിലിസ്, നമ്മെ എളിമയുടെ മറുമരുന്ന് നുകരാൻ ക്ഷണിക്കുന്നുണ്ട്. പാപം മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നാഥൻ തന്നെ സംശയിക്കുന്നവരോട് പറയുന്നു. ഈ എളിമയുടെ വൈദ്യൻ, എളിമയുടെ പാനപാത്രം, കാലിക്സ് ഉമിലിതാത്തിസ്, അത് മട്ടുവരെ ഊറ്റിക്കുടിച്ച് നമുക്ക് ദൃഷ്ടാന്തം പകരുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ആ പാനപാത്രം നമ്മൾ കുടിക്കാനായി നമ്മുടെ നേരെ നീട്ടുന്നത്. സങ്കീർത്തനം 116 മരണവക്രത്തിൽ കിടക്കുന്ന ഒരുവനെ വരച്ചിടുന്നുണ്ട്. രക്ഷയുടെ ഈ പാനപാത്രം ഉയർത്തി അവൻ ദൈവത്തിന് സ്തുതി പാടുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ നാദങ്ങൾ കൊണ്ട് ഇതിനോട് കോർത്തിണക്കിയ സങ്കീർത്തനം 115 ഇന്ന്. ഞങ്ങൾക്കല്ല ദൈവമേ, ഞങ്ങൾക്കല്ല, മഹത്വം അങ്ങേയ്ക്കാണ്. എളിമയുടെ ജീവിതപാഠമാണത്. ജീവനുള്ള ദൈവത്തിലേക്ക് ആ സങ്കീർത്തനം ദൃഷ്ടി ഉറപ്പിക്കുന്നു, ജീവിതം നാട്ടിവെക്കുന്നു. കല്ലും മണ്ണും മനുഷ്യൻ്റെ കരവേലയുമല്ല നമ്മുടെ ദൈവം. അവൻ സർവചരാചരങ്ങളെയും ചമയ്ക്കുന്നവനാണ്. ഓ സേഹ്,
നിർമ്മിക്കുക, പ്രവർത്തിക്കുന്ന ദൈവം. വായടഞ്ഞു പോയ അനങ്ങാത്ത വിഗ്രഹമല്ല അവൻ. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ അങ്ങനെ വലിയൊരു പ്രവൃത്തി ചെയ്യുകയാണ്. രോഗവും സുഖപ്പെടുത്തി, പാപവും മോചിപ്പിച്ചു. പാപം മോചിപ്പിച്ചു എന്നത് വെറും വാക്കല്ല എന്ന് ഈശോ പറയുന്നുമുണ്ട്. തനിക്ക് അതിനുള്ള അധികാരം മാത്രമല്ല ശക്തിയുമുണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട്. അതിപ്രകാരമാണ്, തന്നെ സംശയിച്ച നിയമജ്ഞരോട് നാഥൻ ചോദിക്കുന്നത് എന്ത് ചെയ്യാനാണ് എളുപ്പമെന്നല്ല, എന്ത് പറയാനാണ് എളുപ്പമെന്നാണ്. പാപം മോചിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ പാപം മോചിച്ചോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ പുറമേക്ക് സാധ്യമല്ല. എന്നാൽ എഴുന്നേറ്റ് നടക്കുക എന്ന് തളർവാദ രോഗിയോട് പറയുമ്പോൾ അത് നിറവേറുന്നത് എല്ലാവർക്കും പ്രകടമായി കാണുക തന്നെ ചെയ്യാം. അതിനാൽ ആ അസാധ്യമായ കാര്യം പോലും നടപ്പാക്കാൻ കഴിയുന്നവന് പാപം മോചിക്കട്ടെ എന്ന് വെറും വാക്ക് പറയേണ്ട കാര്യമില്ല. പാപം മോചിപ്പിച്ചു എന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പാപം മോചിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. തന്നെ സംശയിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ മലിനതകളിലേക്ക് നാഥൻ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എന്തിന് ഹൃദയത്തിൽ ദുഷ്ടത വിചാരിക്കുന്നു? അവർക്ക് സൗഖ്യവും അനുരഞ്ജനവും ആവശ്യമുണ്ട്. ദൈവവുമായുള്ള അനുരഞ്ജനം തന്നെയാണ്. ഇന്ന് 2 കൊരിന്ത്യോസ് 5:19 നമ്മോട് പറയുന്നുണ്ടല്ലോ, സുവിശേഷമെന്നത് ഈ അനുരഞ്ജനത്തിൻ്റെ സന്ദേശം തന്നെയാണെന്ന്. ഇതുപോലെ ഒരു രോഗസൗഖ്യവേളയിൽ നാഥൻ പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. ആ വാക്യം ആധാരമാക്കി ബെനഡിക്ട് 16 പാപ്പ പറയുന്നു, വിശ്വാസം നമ്മെ ദൈവവുമായുള്ള ആഴമായ ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന്. റീ എസ്റ്റാബ്ലിഷിംഗ് ദ പ്രൊഫൗണ്ട് റിലേഷൻ വിത്ത് ഗോഡ്. അതുതന്നെയല്ലേ അനുരഞ്ജനം? ഈ തളർവാദ രോഗിയെ വഹിച്ചുകൊണ്ട് വരാൻ അവൻ്റെ സുഹൃത്തുക്കൾ കാണിച്ച വിശ്വാസമാണ് ഇവിടെ ഈ രോഗസൗഖ്യത്തിന് കാരണമാകുന്നത് പോലും. ഇത് സുവിശേഷം എടുത്തു പറയുന്നുണ്ട്. ഏശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് സഭാപിതാവായ തിരുത്തുല്യൻ പറയുന്നു, വിശ്വാസത്തിൻ്റെ ഈ നിയമമാണ് ആത്മാവിൻ്റെ മഹാരോഗങ്ങൾക്കുള്ള ഒറ്റമൂലി. ആ തളർവാദ രോഗിയെ നോക്കി നാഥൻ വാത്സല്യപൂർവ്വമാണ് പറയുന്നത്, കുഞ്ഞേ, ടെക്നോൺ, ഹൃദയമുലയേണ്ട, തർസയോ. ഇന്നലെ അബ്രഹാത്തിനോടും ഹാഗാറിനോടും പറഞ്ഞ അതേ വാക്യങ്ങൾ തന്നെ. തൻ്റെ മക്കളെ സംരക്ഷിക്കാനും സുഖപ്പെടുത്താനും മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാനും നാഥൻ അറിയാം. ദൈവം തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ടാണ് നമ്മളാകുന്ന മക്കളെ വീണ്ടെടുത്തത്. ഇന്ന് ഉൽപ്പത്തി 22 അബ്രഹാമിനോട് ഇസഹാക്കിന് ബലി ചെയ്യാൻ പറയുമ്പോൾ ഇത് വ്യക്തമാകുന്നുണ്ട്. അബ്രഹാമിന് ആ ബലി ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ദൈവം പ്രദാനം ചെയ്തു ബലിക്കുള്ള നിർമ്മല കുഞ്ഞാടിനെ. യാഹ്വേയീരെ ദൈവം പ്രദാനം ചെയ്യും. നമ്മളാരും മരിക്കാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തു. അബ്രഹാത്തിൻ്റെ ഈ കഠിന പരീക്ഷണത്തെ ഒരു വിദഗ്ധ വൈദ്യൻ്റെ ശസ്ത്രക്രിയയുമായി തുലനം ചെയ്യാം. ജീവൻ രക്ഷിക്കാൻ അവൻ ശരീരത്തിലേൽപ്പിക്കുന്ന മുറിവുകൾ, ആ മുറിവുകൾ നമ്മെ സുഖപ്പെടുത്തുന്നു. സഭാപിതാവായ തിരുത്തുല്യൻ പറയുന്ന ഒരു വിചിത്രമായ പ്രസ്താവന പോലെ, ദൈവം ഇങ്ങനെ നമ്മെ മുറിപ്പെടുത്തുമ്പോൾ അവൻ ക്രൂരമായ കാരുണ്യം കാണിക്കുന്നു, ക്രൂവലി കൈൻഡ്. പക്ഷേ അവൻ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും.